രഞ്ജി ട്രോഫി മുൻ താരം ജയമോഹൻ തമ്പിയുടെ കൊലപാതകത്തിൽ മകൻ അശ്വിൻ കുറ്റം സമ്മതിച്ചതായി പോലീസ്. മദ്യലഹരിയിൽ അച്ഛനെ ഇടിച്ചു വീഴ്ത്തിയെന്ന അശ്വിൻ മൊഴി നൽകി. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ഇടിച്ചു. അച്ഛനൊപ്പം തുടർച്ചയായി 10 ദിവസം മദ്യപിച്ചുവെന്നും അശ്വിന്റെ മൊഴി. ഇന്നലെ രാത്രിയാണ് ജയമോഹൻ തമ്പിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് വീട്ടിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച കൊലപാതകം നടന്നുവെന്നാണ് വിലയിരുത്തൽ. മദ്യപിക്കാൻ പണം നൽകാത്തതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് ഫോർട്ട് സിഐ ബിജു കെആർ പറഞ്ഞു. കേസിൻ്റെ കൂടുതൽ വിവരങ്ങൾ പിന്നെ പറയാം. നമ്മളിപ്പോൾ ആ കേസിലേക്ക് മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടെ ആളിനെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. പുള്ളിയുടെ റോൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയാണ്. അയാൾ ആ വീട്ടിൽ മിക്കവരൊക്കെ വന്നു പോകാറുള്ള ഈ അയൽവാസികളെല്ലാം തന്നെ ഈ വീട്ടിൽ വന്നിരുന്ന് മദ്യപിക്കാറുണ്ട്. അപ്പോൾ അതിൽ ദൃക്സാക്ഷിയല്ല. അന്നത്തെ ദിവസം രാവിലെ ആ വീട്ടിൽ വന്നിട്ട് പോയെന്നുള്ള വിവരം കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ്. ശനിയാഴ്ച ആളെ രാവിലെ കണ്ടവരുണ്ട് പരിസരത്ത്, 11 മണിവരെ കണ്ടവരുണ്ട്. അവിടുന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് പറയുന്നത് തലയ്ക്കേറ്റുള്ള ക്ഷതം മരണമാണ് മരിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഷഫീദ് റാവു ചേരുന്നുണ്ട്. ഷഫീദ്, ജയമോഹൻ തമ്പിയുടെ മകൻ അശ്വിൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണല്ലോ. ഇയാളെ ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്യുകയാണോ? ചോദ്യം ചെയ്യൽ പൂർത്തിയായോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ആ പ്രവിത, ജയമോഹൻ തമ്പിയുടെ മകൻ അശ്വിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. കൂടാതെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത, അതായത് വ്യക്ത നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലടക്കം അശ്വിനെ ചോദ്യം ചെയ്തു. അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൃത്യമായ തന്നെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. മദ്യവിൽപ്പന മെയ് 28 മുതൽ ജയമോഹൻ തമ്പിയും മകൻ അശ്വിനും മദ്യപാനം ആരംഭിച്ചു. തുടർച്ചയായി 10 ദിവസം ഇവർ മദ്യപിച്ചു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ജയമോഹൻ തമ്പിക്ക് ലിവർ സിറോസിസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സംഭവ ദിവസം രാവിലെയും, അതായത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയും, അച്ഛനും മകനും ഒരുമിച്ചിരുന്നു മദ്യപിച്ചിരുന്നു. കൂടാതെ ഈ ജയമോഹൻ തമ്പിയുടെ ക്രെഡിറ്റ് കാർഡും ATM കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ, പണമടക്കമുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതെല്ലാം, അത് നോക്കുന്നതെല്ലാം ഈ മകൻ അശ്വിനായിരുന്നു. സംഭവ ദിവസം രാവിലെ ഈ പണം, അതായത് മദ്യം വാങ്ങാൻ ഏൽപ്പിച്ച ATM കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ ജയമോഹൻ തമ്പി തിരികെ ചോദിച്ചു. ഇതിനെ തുടർന്നുണ്ടായ തർക്കം പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത് മദ്യലഹരി, ഇതിന്റെ ഈ തർക്കത്തെ തുടർന്ന് മദ്യലഹരിയിലായിരുന്ന അശ്വിൻ അച്ഛനെ ആദ്യം ഇടിച്ചു വീഴ്ത്തി. മൂക്കിനായിരുന്നു ആദ്യം ഇടിച്ചത്. ശേഷം പിടിച്ചെഴുന്നേറ്റ്, ചുവരിൽ പിടിച്ചെഴുന്നേറ്റ് വന്ന ജയമോഹൻ തമ്പിയെ വീണ്ടും മർദ്ദിക്കുകയും ചുവരിൽ പിടിച്ച് ഇടിക്കുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ അശ്വിൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ സമയത്താകും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയതുപോലെയുള്ള 3 പരിക്കുകൾ, പ്രത്യേകിച്ച് നെറ്റിയിലും തലയുടെ പിൻഭാഗത്ത് മൂക്കിലിനും പരിക്കേറ്റതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. നിലവിൽ ഇപ്പോൾ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അതേസമയം തന്നെ ഇയാളോടൊപ്പമുള്ള ഇയാളുടെ സുഹൃത്തായ സതി ഈ സംഭവ ദിവസം രാവിലെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ സതിക്ക് കൊലപാതകത്തിൽ പങ്കുള്ളതായി തെളിവില്ലെന്നാണ് പോലീസിന്റെ നിലവിലെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സതിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോകില്ലെന്നുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. അശ്വിനെ ഇന്ന് വൈകിട്ടോടുകൂടി കോടതിയിൽ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. ശരി, മുൻ രഞ്ജി താരം ജയമോഹൻ തമ്പിയുടെ കൊലപാതകത്തിൽ മകൻ അശ്വിൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അശ്വിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ നൽകിയത്.